ഇൻട്രോ പറഞ്ഞ് തീർത്തോട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള മോർണിംഗ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ. ഇതുപോലെ തന്നെ എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കാണാൻ താല്പര്യമുണ്ടോന്നായിട്ട്. അപ്പൊ കുറെ കമന്റ്സ് എനിക്ക് വന്നപ്പോ വേഗം തന്നെ വീഡിയോ വന്ന്. അപ്പൊ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് പോയി കണ്ട് നോക്കുക. അപ്പൊ നമുക്ക് വേഗം ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻജോയബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സെൽഫിഷ് ആവാതെ വേഗം ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം എന്റെ വരാൻ പോണ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ കിട്ടാനായിട്ട്. ഇനി നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഫേസ് വാഷ്. ആൻഡ് ഫേസ് വാഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് അടിപൊളിയാണ്. സോ രാവിലെ തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആയതായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഡേ നല്ലൊരു ഉഷാറുണ്ടാവും. പോരാണ്ട് ഇതിന്റെ സ്മെല്ലും വളരെ ഫ്രഷ് ആൻഡ് മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഭയങ്കരമായിട്ട് കൂൾ കൂൾ ആൻഡ് എക്വ സ്മെല്ലല്ല, ബട്ട് യാ ഭയങ്കര മൈൽഡ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള സ്മെല്ലാണ്. സോ യാ, അതുകൊണ്ട് ഞാൻ ഈ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്റെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടേ ഞാൻ ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ഫേസുമേം നെക്കുമേം ബാക്ക് ഓഫ് ദ നെക്കുമേം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ രാവിലെ കുളിക്കാൻ പോകുമ്പോഴായിരിക്കും ഞാൻ ഈ സ്റ്റെപ്പ് ചെയ്യുക, ഫേസ് വാഷിന്റെ സ്റ്റെപ്പ് ചെയ്യാറ്. സോ കുളി തുടങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ ആയിട്ട് ഫേസ് വാഷ് ഒക്കെ അപ്ലൈ ചെയ്യും. ആൻഡ് കുളിച്ച് കംപ്ലീറ്റ്ലി കഴിയുമ്പോഴായിരിക്കും ഞാൻ നോർമൽ വെള്ളം വെച്ച് വാഷ് ചെയ്ത് കളയാ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് ടോണിംഗ്. ആൻഡ് എസ് എ ടോണർ ഞാൻ യൂസ് ചെയ്യാറ് ഈ രണ്ട് ടോണർ ആട്ടോ, ഒരുമിച്ചല്ല, എന്റെ സ്കിന്നിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പൊ അതിൽ ഞാൻ യൂസ് ചെയ്യാറ് ഏതാണ്, നമ്മുടെ ഡിസ്റ്റിൽ ടോണർ കുക്കുമറിന്റെ ടോണർ ആണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കണേ. രണ്ടാമത് ഞാൻ യൂസ് ചെയ്യാറ് ഈ എ സി വിയുടെ ടോണർ ആണ്, ആപ്പിൾ സൈഡർ വിനേഗർ ടോണർ. അപ്പൊ ഇതൊരു വിച്ച് ഹേസലിന്റെ ടോണർ ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നു, അതിന്റെ ബോട്ടിലാട്ടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണേ എ സി വിയുടെ ടോണർ. ബോട്ടിൽ കളഞ്ഞില്ല ഞാൻ, ഹൈ കളയോ നോ. അപ്പൊ ഞാൻ അതിനകത്ത് എ സി വിയുടെ ഉണ്ടാക്കിക്കണേ എങ്ങനെയാണ്, ആപ്പിൾ സൈഡർ വിനേഗർ ഒരു സ്പൂൺ, അതിനകത്ത് ഞാൻ മൂന്നേ ടു നാല് സ്പൂൺ റോസ് വാട്ടർ മിക്സ് ചെയ്യും. അങ്ങനത്തെ ഒരു റേഷ്യോ ആട്ടെ, ആപ്പിൾ സൈഡർ വിനേഗർ ഡയറക്ട്ലി നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്റെ സ്കിന്നിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഞാൻ യൂസ് ചെയ്യണേ. സോ എന്റെ സ്കിന്നും ഇപ്പൊ ബ്രേക്ക് ഔട്ട്സ് ഉണ്ട്, ഇങ്ങനെ ആക്നേസ് ഒക്കെ പൊളിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ എ സി വിയുടെ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിവരറിയും. സോ യാ, അപ്പൊ ആ സമയത്ത് ഭയങ്കര മൈൽഡ് ആയിട്ട് എന്റെ ഫേസിനൊന്ന് ടോൺ ചെയ്യാനായിട്ട് ഞാൻ കുക്കുംബറിന്റെ ഈ ഡിസ്റ്റിൽഡ് ടോണർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പൊ കുക്കുംബർ ആണെങ്കിലും ഏതായാലും ഡിസ്റ്റിൽഡ് ടോണർ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എന്റെ ഫേസ് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, ബട്ട് എനിക്കിങ്ങനെ ഓപ്പൺ പോൾസിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പ്രശ്നം ഉണ്ടാവാറില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ പോൾസിന്റെ പ്രശ്നം വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യാറ് ഈ എ സി വിയുടെ ടോണർ ആണ്. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കും എന്റെ സ്കിന്നിന് ബ്രേക്ക് ഔട്ട്സ് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ എ സി വിയുടെ ടോണർ യൂസ് ചെയ്യുള്ളൂ. എന്റെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻ ഇല്ല, സെൻസിറ്റിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഈ ആപ്പിൾ സൈഡർ വിനേഗറിന്റെ ടോണർ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുളിച്ച് വന്നിട്ട് എനിക്ക് ഫേസിന് ഒരു ടവലുണ്ട്, അത് വെച്ചിട്ടേ ഞാൻ എന്റെ ഫേസും നെക്കും തുടയ്ക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ നിവ്യയുടെ ലിബാമാണ്. ഇത് തന്നെ അല്ലേ ഏത് ലിബാമായാലും മതി, പക്ഷെ എനിക്ക് ഈ ലിബാമാണ് ഇഷ്ടം. സോ അതിനുശേഷമേ ഞാൻ ടോണിങ്ങിന്റെ സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ. അപ്പൊ ഫേസ് വാഷ് ചെയ്ത് വന്ന ഉടനെ ഞാൻ ലിബാം അപ്ലൈ ചെയ്യും, എന്നിട്ട് ഞാൻ ടോണർ ഫുസ് 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 അടിക്കും, എന്നെ ഒബ്സർവ് ആവാനായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് സിറം. സിറമിൽ ഞാൻ നൈറ്റ് ടൈമിൽ ഏത് സിറമാണ് അപ്ലൈ ചെയ്യാൻ ഒരിക്കലും ഡേ ടൈമിൽ അപ്ലൈ ചെയ്യാറില്ല, ബിക്കോസ് അത് ശരിക്കും നൈറ്റ് ടൈമിന് വേണ്ടിയിട്ടുള്ള സിറം ആവാ ചെയ്യുക. അതുകൊണ്ട് ഓക്കെ, അപ്പൊ ഡേ ടൈമിൽ ഞാൻ ഈ തണുപ്പ് കാലത്ത് സ്പെഷ്യലി രാവിലത്തെ ടൈമിൽ മാത്രമേ സിറം അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം എന്റെ സ്കിന്നിന് രാവിലത്തെ ടൈമിൽ ഈ തണുപ്പ് കാലത്ത് സ്പെഷ്യലി മത അഴുകാറുണ്ട്. സോ അപ്പൊ ആ സമയത്ത് എന്റെ ഈ മൂക്കിന്റെ അറൗണ്ടും വയുടെ അറൗണ്ടൊക്കെ ഒരു തരം വലിവും ഡ്രൈനെസ്സും വരും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ്. സോ എനിക്കിങ്ങനെ ഫീൽ ആവും ഏറ്റവും ആദ്യം നല്ലൊരു മോയ്സ്ചറൈസിങ് സിറം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് എന്റെ ആ ഭാഗമൊക്കെ ഒന്ന് ഹീലാക്കാം, കാം ആക്കാം, എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നിട്ട്. സോ സിറമിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറ് എവിടെ പോയി, ആ ഗുഡ് വൈബ്സിന്റെ ഈ റോസ് ഹിപ്പ് സിറം. ഐ നോ ഗൈസ്, ചിലവർക്ക് ഇത് സൂട്ടബിൾ ആയിട്ട് പോയിട്ടില്ല, ബട്ട് കുറെ പേർക്ക് ഇത് സൂട്ടായിട്ടും പോയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായാലോ നമ്മുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ ഇഷ്യൂസും വേറെ വേറെയാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഇത് ചിലർക്ക് സൂട്ടായിട്ട് പോകുന്നത്, സൂട്ടായിട്ട് പോവാണ്ടാവുന്നത്. ഇത് എനിക്ക് നല്ല സൂട്ടബിൾ ആണ്, എനിക്ക് കുഴപ്പമില്ല, പോരണ്ടത് വളരെ അഫോർഡബിളും ആണ്. സോ ഇത് തീർന്നാലും ഞാൻ തീർച്ചയായിട്ടും മേടിക്കും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാറ് എന്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസിങ് ഫീൽ ആവുമ്പോൾ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ആസ് എ തേർഡ് സ്റ്റെപ്പ് സിറമിന്റെ സ്റ്റെപ്പായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ചില സമയത്ത് എനിക്കിപ്പോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആസ് എ മോയ്സ്ചറൈസർ തന്നെ ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അവിടെ എൻഡ് ചെയ്യൂട്ടാ, എന്റെ മോയ്സ്ചറൈസിങ് സ്റ്റെപ്പ് ഞാൻ എൻഡ് ചെയ്യും. ബട്ട് അങ്ങനെ വളരെ റെയർ ആവാ ചെയ്യാറ്. ഞാൻ ഡയറക്റ്റ് ടോണിങ് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ മോയ്സ്ചറൈസറിലേക്ക് ചാടും, ടോണിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ചാടും. അങ്ങനെ ആവാ ചെയ്യും, എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ഞാൻ പറയണെന്ന്. സോ യാ, അപ്പൊ ഇതാണ് എന്റെ സിറം ആസ് എ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് ആണ് മോയ്സ്ചറൈസർ. അപ്പൊ ഗുഡ് വൈബ്സിന് ആ സിറം അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര മോയ്സ്ചറൈസിങ് ഫീൽ വേണ്ടെന്നായിട്ട് തോന്നുമ്പോൾ ഞാൻ അവിടെ ഗുഡ് വൈബ്സ് തന്നെ മോയ്സ്ചറൈസിങ്ങിന്റെ സ്റ്റെപ്പ് അവിടെ തന്നെ എൻഡ് ചെയ്യൂട്ടാ. ബട്ട് സ്റ്റിൽ
അതിപ്പോ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറ് ഈ രണ്ട് മോയ്സ്ചറൈസർ ആണെന്ന് വെച്ചാൽ ഒരുമിച്ചല്ലാട്ട എനിക്ക് തോന്നണ പോലെയായിട്ട് സോ യാ. അപ്പൊ എന്റെ സ്കിന്ന് ഭയങ്കര അങ്ങനെ മോയ്സ്ചറൈസിങ് വേണ്ട, ഗുഡ് വൈബ്സിന്റെ അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ തോന്നുമ്പോ ഞാൻ ഈ ഗുഡ് വൈബ്സിന്റെ തന്നെ ഗ്രീൻ ടീ ഫേസ് ക്രീമാ യൂസ് ചെയ്യാറട്ട. ഇത് എനിക്ക് ആസ് എ ഡേ ക്രീമാണ് ഒന്നും കൂടെ ഇഷ്ടം, കാരണം ഭയങ്കര അങ്ങനെ മോയ്സ്ചറൈസിങ് അല്ല. സോ നൈറ്റ് ടൈമിൽ എനിക്കിത് അത്രയ്ക്ക് നന്നായിട്ട് പോയിട്ടില്ല, ബിക്കോസ് ഡ്രൈ സ്കിൻ അല്ലേ എന്റെ, പോരാണ്ട് ഈ വിന്റർ സീസണിൽ ഇത് രാത്രി അത്രയ്ക്ക് പോരാ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര പോരാന്നായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഡേ ടൈമിൽ ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസർ ആണ്. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഈ പാമേഴ്സിന്റെ കൊക്കോനട്ട് വാട്ടർ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യൂട്ടോ. ഇപ്പൊ ഞാൻ ആപ്പിൾ സൈഡർ വിനേഗർ ടോണർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. എനിക്ക് എന്താന്ന് അറിഞ്ഞുകൂടാ, ചില സംഭവങ്ങളുടെ കൂടെ ഇത് റിയാക്ട് ആവുന്നുണ്ട്. സോ അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറമാ യൂസ് ചെയ്യണം എന്നിട്ടാണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിലും എനിക്ക് കുറച്ചിങ്ങനെ എരിച്ചിൽ വരാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ എ സി ബിയുടെ ടോണറും, അതും കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. സോ അതിന്റെ കൂടെ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, കുറച്ച് എനിക്ക് എരിച്ചിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ കുക്കുംബറിന്റെ ടോണറാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മോയ്സ്ചറൈസറിന്റെ കഥ. ഓക്കെ, അപ്പൊ ഫിഫ്ത് ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളതാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനുള്ളത്. ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്, ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട്, ഒരു ദിവസം സ്കിപ്പ് ചെയ്യാറില്ല. ഡേ ടൈമിലാണെങ്കിൽ, വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കും. എന്റെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോവാണെങ്കിൽ തന്നെ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, എന്നിട്ടേ ഞാൻ പുറത്തു പോവാറുള്ളൂ. ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാട്ട. അതായത് നമുക്ക് പ്രായമാണെന്ന് മുന്നേ തന്നെ ചുളിവ് വേണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. പിന്നെ നമുക്ക് സൺ ടാനിൽ നിന്ന് കുറെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കുറെ നാൾക്ക് ശേഷം നമുക്ക് വരാൻ പോണ സ്കിൻ ക്യാൻസർ അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അപ്പൊ അതപ്പ വരാണ്ടിരിക്കാൻ നമ്മൾ ഇപ്പോഴേ നോക്കണം. സോ എന്തെന്നാ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ സൺസ്ക്രീനിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് ഈ രണ്ട് സൺസ്ക്രീൻ ആണ്. ഇത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഞാൻ കൂടുതലും ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ ന്യൂട്രോജിനയുടെ സൺസ്ക്രീൻ ആണ്. ഇപ്പൊ ചെറുതേ എന്റെ അടുത്ത് ബാക്കിയുള്ളൂ, ഇത് തീർന്നു. സോ ഇതിന്റെ വലിയത് രണ്ട് ട്യൂബ് എന്റെ ഹോസ്റ്റലിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഇത് പർച്ചേസ് ചെയ്യാൻ പോയില്ല. ആൻഡ് മാമാർത്തിന്റെ എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഇത് തന്നെയാണ് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറ്. ഒരു അമേസിംഗ് സൺസ്ക്രീൻ ആണ്. സോ ന്യൂട്രോജിനയും നല്ലൊരു സൺസ്ക്രീൻ ആണ്, മാമാർത്തിന്റെയും നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സൺസ്ക്രീൻസ്. സോ ഇതായിരുന്നു എന്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ പറയാട്ടോ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ പോയി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാറ്റസ് എല്ലായിടത്തും പോയി കുറെ ഷെയർ ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് അജ്മീര. താങ്ക് യു സോ മച്ച് അജ്മീര ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാമാണ് വീഡിയോ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഡ എന്നിട്ട് നിങ്ങളുടെ സ്വന്തം പേര് ഇടുക. അപ്പോ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.